വാച്ചിങ് തേജത്തങ്കു ഡയറീസ്. അപ്പൊ ഞാനിപ്പോ എന്തിനും ഇങ്ങനെ സ്വെറ്റർ ഒക്കെ വലിച്ചു വരെ ഇട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ, ഇന്ന് ഇന്ന് ഭയങ്കര തണുപ്പ്, പ്രത്യേകിച്ച് ഇന്ന് ഭയങ്കര തണുപ്പ്. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ വേഗം അപ്പ കയറ്റിയിട്ട് സ്വെറ്ററാണ്, പിന്നെ എനിക്ക് മാറ്റാൻ വയ്യ. അപ്പൊ ഞാൻ എന്നാ ശരി സ്വെറ്റർ ഇട്ടിരിക്കാന്ന് പറഞ്ഞ് സ്വെറ്റർ ഇട്ടതാണ്. അപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ലാഗ് ഉണ്ട് ഈ വീഡിയോസ് ഇടാന്ന്, കാരണം ചേച്ചിക്ക് എക്സാം ആണ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട, ഒരു കാര്യമില്ല, ഞാനും ചേച്ചി ഡബിൾ എനർജി ഡബിൾ പവറോടെയും വന്നേക്കാണ്. കാരണം ചേച്ചിന്റെ എക്സാം കഴിഞ്ഞു, ഇനി നമുക്ക് അടിപൊളി എന്റർടൈനിങ് വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് പോവാം. അപ്പൊ ഇന്ന് ഞാനും ചേച്ചി കൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് ചാലഞ്ച് വീഡിയോ ആണ്. അത് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതായത് ചേച്ചി കുറച്ച് സാധനം കൊണ്ടുവരും, ഞാൻ കുറച്ച് സാധനം കൊണ്ടുവരും, എന്റെ കണ്ണ് കിട്ടും, എന്നിട്ട് ഞാൻ ചേച്ചി കൊണ്ടുവന്ന സാധനം തൊട്ടിട്ടോ അല്ലെങ്കിൽ സ്മെൽ ചെയ്തിട്ടോ ഐഡന്റിഫൈ ചെയ്യണം, അതേപോലെ അവളും ചെയ്യണം. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ എനിക്കൊരു കുഞ്ഞു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്, അതായത് ഇംഗ്ലീഷ് കഫേ. അപ്പോ ഇംഗ്ലീഷ് കഫേനെ പറയുന്നതിന്റെ മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ജസ്റ്റ് ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല ഉള്ളതാണോ? ഉറപ്പായിട്ടും അല്ല. ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ഇന്റർവ്യൂസിന് പോവുകയാണെങ്കിലും നല്ലൊരു ജോബോ എന്താണെങ്കിലും വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ നമ്മളെ ഒരാൾക്കാരെ ക്വാളിഫൈഡ് ആയിട്ട് ആക്കുള്ളൂ. ഏതൊരു ജോബിനാണെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ ഓക്കെ ഹീസ് ക്വാളിഫൈഡ്, അങ്ങനെയാണ്. അപ്പം ഇംഗ്ലീഷ് ഈ കാലത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്ന വെച്ചാൽ ചിലർക്ക് ചമ്മലാണ്, ഓ മൈ ഗോഡ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അത് എല്ലാവരും അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. കാരണം ഇതൊരു ഓൺലൈൻ ട്രെയിനിങ് ഹബ്ബാണ്, നമ്മൾ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരും അറിയില്ല, നമ്മളും നമ്മളെ പഠിപ്പിക്കുന്ന അവർ മാത്രമേ അറിയുള്ളൂ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിൽ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്ത ഉടൻ ഇവരെ ലെവൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഈ ലെവൽ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലുള്ള നോളജ് സെയിം ആയിരിക്കില്ല. ഇപ്പം എനിക്കറിയുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ട്സിനെ അറിയുന്നത്, ചിലപ്പോൾ കൂടുതലും കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ആദ്യം ഈ ലെവൽ ടെസ്റ്റ് ഇടും, നമ്മൾ ഓരോരുത്തർക്കും ഇംഗ്ലീഷുള്ള നോളജ് എത്രയെന്ന് അവർ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ എൻട്രി സെക്കൻഡറി അഡ്വാൻസ് എന്നുള്ള മൂന്ന് കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു കാറ്റഗറി കൊണ്ടുവരും. എന്നിട്ട് ആ കാറ്റഗറിയിൽ നമ്മൾ ഇടുമ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്കുള്ള ട്രെയിനിങ്. നമുക്ക് വന്നൊരു പേഴ്സണൽ ട്രെയിനർ കൂടി ഉണ്ടാവും നമ്മളെ ട്രെയിൻ ചെയ്യാൻ. അതുപോലെയാണിട്ട് മോർണിംഗ് 9 o'clock തൊട്ട് നൈറ്റ് 11 o'clock വരെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ എന്ത് മിസ്റ്റേക്കും കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പേഴ്സണൽ ട്യൂട്ടർ കൂടെ ഉണ്ടാവും. നമുക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് തന്നെ വാട്സപ്പിൽ അപ്പം തന്നെ ഓൺലൈനിൽ നമുക്ക് തിരിച്ച് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ കറക്ഷൻ നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ട്, എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം വേറെ എവിടെയും ഒരാൾക്ക് വേണ്ടി ഒരാൾ പേഴ്സണലി ഇരുന്ന് പഠിപ്പിക്കുന്നത് വളരെ റെയറാണ്. അതും ഭയങ്കര അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് ഇവർ. പിന്നെ നമുക്ക് ഇവർ ജസ്റ്റ് ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, അത് എങ്ങനെ ഫ്ലുവൻ്റ് സംസാരിക്കും, നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ അതെല്ലാം നോക്കാൻ വേണ്ടി ഇവർ കോളിംഗ് ആക്ടിവിറ്റി, സ്പീക്കിംഗ് ആക്ടിവിറ്റി, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഫ്ലുവൻസി കൂടെ അവർ നമുക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സ് വന്നിട്ടൊരു 2 months കോഴ്സാണ്. അപ്പോൾ ഈ 2 months കോഴ്സ് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഫീസിനെ പറ്റി പറയാനെങ്കിലേ ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഇത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഫീസാണ്, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ്. ആൻഡ് ഞാനിപ്പോൾ പറയാൻ വന്നത് നിങ്ങൾ 2 months ഫീസ് അടച്ചാലും വാലിഡിറ്റി അപ് ടു 6 months ഉണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റ് 2 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല, എക്സ്ട്രാ ഒരു ഫീസും വേണ്ട, നിങ്ങൾക്ക് 6 months വാലിഡിറ്റി ഉണ്ടാവും. സോ ആക്ച്വലി ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം എവറിത്തിങ് എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്, നമുക്ക് വേണ്ടിയാണ് എല്ലാം, നമ്മുടെ നോളജ് അനുസരിച്ചാണ് മൊത്തം അതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ് അതും നമുക്ക് ഭയങ്കര കുറവ് ഫീസിലെന്ന് പറഞ്ഞാൽ ആരും മിസ് ചെയ്യണ്ട. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ വേഗം തന്നെ പോവുക, ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും, എന്ത് ഡൗട്ടും ചോദിക്കാം, വേറെ ആരും അറിയില്ല, നിങ്ങൾ രണ്ടാളും തമ്മിൽ മാത്രമേ ഈ ഇടപാടുള്ളൂ. അപ്പം ആരും മിസ് ചെയ്യേണ്ട, വേഗം തന്നെ പോയിക്കോ. അപ്പം നമുക്കിനി വയ്ക്കേണ്ട, നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇത് വെച്ചിട്ടാണ് നമ്മളെ കണ്ണ് മൂടാൻ പോകണം. നമ്മൾ കണ്ണ് മൂടി ഈ സാധനത്തേക്ക് വല്ലതും വെക്കും, നമുക്ക് കണ്ണടച്ചു അങ്ങനെ പറയുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ കണ്ണ് കെട്ടേണ്ട സാധനം എന്ന ഇൻസ്റ്റാഗ്രാമിലെ ക്രേസി ഇൻസ്റ്റാൽ ഇന്ത്യ എന്ന് പറഞ്ഞ പേജാണ്, ശരിക്കും ഉറങ്ങുമ്പോൾ വെക്കേണ്ട സാധനമാണ്. പിന്നെ എനിക്ക് എല്ലാത്തിലും പല യൂസും ഞാൻ കണ്ടുപിടിക്കണോണ്ട് ഞാൻ ഇന്നെ പല യൂസിക്കും ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ, പിന്നെ അവൾ. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണ് കെട്ടാൻ പോവാണ്.
ഞാൻ നിനക്കെല്ലാം സിമ്പിൾ ആയിട്ടാ വെച്ചിരിക്കുന്നത്. അത് മനസ്സിൽ വെക്കണേ. പേടിക്കണ, ചാടൊന്നുമില്ല. ഇവള് ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നും എടുക്കൊന്നുമില്ല. മതി, തീർന്നു. എന്താ ഇത് എടുത്തോണ്ടത്? മുഴുവൻ എടുത്തു എടുക്കുമല്ലോ. ഒരു മണമില്ല. മണമില്ലേ? തൊട്ട് നോക്കാൻ പൊളിച്ചെടുക്കാനൊന്നും പറ്റില്ല. കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി തന്നെയാണ്. അതിലെന്തുള്ളിയാണോ പറ? വെളുത്തുള്ളി. അതെ ആണ്. ആ ശരിക്കും വേണം. കണ്ണുവന്ന് നോക്കിയോ. സിമ്പിളാണേ. ഓക്കേ. ആ ഇന്ന് നോക്കിയോ. ചാടൻ പഠിക്കണ്ട. മണ്ണെന്ന് അങ്ങനെ ഫ്രഷ് ചെയ്യുന്ന എടുത്തോണ്ട് വന്നതാണ്. ജീവനുണ്ടോന്ന് അറിയില്ല. സപ്പോട്ട. അതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഉരുളക്കിഴങ്ങ് ആയിക്കൂടെ? ഉരുളക്കിഴങ്ങ് ആവില്ലേ ഇങ്ങനെ? അയ്യത് കള്ളക്കളിയാണ്. കണ്ണോറന്ന് നോക്കിയില്ലേ? സത്യം പറയാറിയില്ല. ആ ഇനി മെല്ലെ മെല്ലെ തൊട്ട് നോക്ക്. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു സാധനമാണ്. തൊട്ടോ, മെല്ലെ മെല്ലെ തൊട്ട് നോക്ക്. എന്റെ മേത്തം തേക്കല്ലേ? ചെറുതായിട്ടില്ല. ഞാൻ ആ ഫ്രണ്ടത്തെ പൂളൊന്നും അങ്ങനെ എടുത്തോണ്ട് വന്നതാ. ആ പോണ്ടെന്ന് എടുത്തോ. മെല്ലെ തൊട്ടോക്കടി. എന്നെ മാന്തി പൊടിക്കുന്നു. എന്താ കീബോർഡ് വായിക്കണ? അതിൻ്റെ ഓരോരോ ലെറ്റർ ആയിട്ട് ഇങ്ങനെ 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 തൊട്ട. പഴം പട്ടി ചീന. അതിനെ കണ്ടിട്ടാണ് നീ ഇത്ര പേടിച്ചത്. അപ്പൊ അമ്മന്റെ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇല്ലെങ്കിൽ എടുക്കോ? വൃത്തിയായിട്ട സ്മെല്ല്. പറഞ്ഞില്ലേ അമ്മൂന്നും പറഞ്ഞു. കണ്ണടച്ചില്ലേ? ഇനി അടുത്തത് ഇനി നന്നായി പേടിപ്പിക്കണേ. അനാവശ്യമായിട്ട് സൗണ്ട്. ഞാൻ ഇത് കഴിക്കേ? സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല. ആ ഓക്കെ. ഇനി മെല്ലെ തൊട്ടോക്ക് പാത്രത്തിൽ. പാത്രം എത്തട്ടടി. പേടിക്കണ്ട. അല്ല പുഴോ ഇല്ലോ ഉണ്ടോന്ന് എനിക്കറിയില്ല. മൂന്ന് പ്രാവശ്യം മണം മണക്കാൻ പറ്റുള്ളൂ. രണ്ടു തവണ കഴിഞ്ഞോട്ടാ. അല്ല രണ്ടു തവണേ പറ്റുള്ളൂ. എന്നാ ശരി, ലാസ്റ്റ് ഒരു തവണയും കൂടി മണം മണക്കാൻ പറ്റും. കുരുമുളക് തുമ്മൽ വരുന്നു. കുരുമുളക് അല്ലല്ലോ. അല്ലേ, കുരുമുളക് പൊടിയാണ്. പിന്നെ പൊടി പോലത്തെ പൊടി പോലത്തെ സാധനം ഇതിപ്പോ ഞാൻ കളയണ്ടേ? ആ ഓക്കെ. നീ വേണം കണ്ണോർ നോക്കിക്കൊരു സമാധാനത്തിന്. മാറി മാറി ഞാൻ തുടക്ക. ഞാൻ നാലെണ്ണവും പറഞ്ഞു. അത് ഞാൻ നിനക്കല്ല എളുപ്പം വെച്ചതല്ലേ. മോക്കിന്റെ ഉള്ളിൽ തുരിക്കി നല്ല മണം. ഓക്കെ, കണ്ണടക്കി അടച്ചാ. ഒന്നും കാണണ്ടല്ലോ. സൗണ്ടൊന്നും കേക്കണ്ട. ഒന്നും കേട്ടില്ലല്ലോ. മണം എന്താ? മണം എന്തോ സൈസാണ്. ഒരു കറുപ്പ് കളർ സാധനം, ഇങ്ങനെ ഒരു ചെറുത് മണവൻ നെയ്ച്ചോറിന്റെയും ബിരിയാണിന്റെ ഉള്ളിലൊക്കെ മറ്റേ ഗ്രാമ്പു. അത് വിരുദല്ലേ? ഓ നീ പട്ടയാണ് അപ്പൊ ഉദ്ദേശിച്ചത്? പട്ടയല്ലടി, അത് ഹീരക്കല്ല. അത് കണ്ടുപിടിച്ചു. മൂന്ന് ചാൻസ് നിനക്ക് വരും. പറഞ്ഞില്ലെങ്കിൽ തോക്കും. അല്ലാണ്ട് ഇരുന്ന് പറയാനേ പറ്റില്ല. പരിപ്പാ. ഓക്കെ, ഒരു ചാൻസ് പോയി. ഓ മറ്റേ മണം, മറ്റേ ബിരിയാണി. മതി മതി, നീ മൂന്നാം തവണ മണത്ത് കഴിഞ്ഞോട്ടാ. നീ മണക്കല് പറ്റില്ല. കടുക് ഇത്ര വലുതല്ല. കടുക് പോരി പട്ടി. ഞാൻ പറഞ്ഞില്ല? കടുക് പറഞ്ഞില്ലേ? അത് കൂട്ടും കൂട്ടും കൂട്ടും. എന്താ പൊടിയുണ്ടോ നോക്കുക. ഒരു ചാൻസ് കൂടുതലും. ഇങ്ങനെയാണ് സമയം വെക്കണ്ടേ ഞാന്? പൊടി എന്താ
ആണ്. സമയം വെക്കണ്ട, ഇങ്ങനെ പറ്റില്ല. എത്ര നേരം എടുക്കുന്നു? രാത്രി വരെ നീക്കി നാളെ രാവിലെ കണ്ടുപിടിച്ചിട്ട് വാ. മണത്തോക്കം പറ്റില്ല പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ല. എന്നാലും മണത്തോക്കം പറ്റില്ല. ഈ മറ്റേ ബിരിയാണിന്റെ അടിയിൽ ഒറ്റ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ഗസ് ഒരു സമാധാനത്തിന് എന്തെങ്കിലും പറഞ്ഞു. ബിരിയാണിന്റെ ഉള്ളിൽ ഇടുന്നത് കറുപ്പ്. ഓക്കെ, തെറ്റി. കണ്ണോറ നോക്കിയോ. ഉലുവ. ഈ ഉലുവന്റെ ടേസ്റ്റ് ഇങ്ങനെയല്ല. ഞാൻ കുടിക്കണാണ് വെറുതെ വെറുതെ. ഒന്നേ മിസ്സായുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ ഞാൻ വെച്ചിട്ടില്ല, ഞാൻ എടുക്കണേ ഉള്ളൂ. എന്റെ ഒന്നും എടുക്കണുണ്ടോ? ലോല 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 ഒന്നേ മണത്തോക്കാനൊന്നും പറ്റില്ല ട്ടാ. തൊട്ടോ. മറ്റേ ഉപ്പിലിട്ട നെല്ലിക്ക അല്ലേ? ഞാൻ വീടിനെ ചുറ്റും നേരെ പോയി നോക്കിയപ്പോ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തു. ഇതൊക്കെ എല്ലാം സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ. ഞാൻ അതൊന്നും എടുത്തില്ല. സോ സാഡ്. മണക്കാതെ നമുക്ക് കയ്യിലാകും. നല്ല മണമാ. നീ ഞാൻ വിചാരിച്ചത്ര പോരാ. പാവം പെണ്ണ് എല്ലാത്തിനും ചമ്മലോടെ ചമ്മല്. മണക്കാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ആണ്. സീരിയസ് ആയിട്ട് പറ. സീരിയസ്? എന്നാ പിന്നെ എനിക്ക് ആൻസർ പറഞ്ഞൂടെ. നീ ഗസ് ചെയ്ത് നോക്കട്ടെ. മണക്കാതെ ഇതിങ്ങനെ തോന്നുമ്പോ എനിക്കൊന്നും അറിയണില്ല. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, നല്ല നാരങ്ങ അച്ചാറാണ്. കേംകിങ് ചേച്ചിന്റെ കണ്ണ് കേട്ട. സോ ഇൻസ്റ്റുള്ള ഫസ്റ്റ് സാധനം എവിടെ ചേച്ചി? ഞാൻ ഉറപ്പായിട്ടും തമാശക്കല്ല പറയണ. നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ എടുക്കുന്നത് എങ്ങനെയാ പറയാൻ. പേടിച്ച് അമ്മ അവിടെ ഉണ്ട്. ഓവറായിട്ട് വല്ലതും പോവാണെങ്കിൽ അമ്മ എന്തായാലും പറയും. ഓവറായിട്ട് പോവേ? ഓവറായിട്ട് മീൻസ് അത് വലിയ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന അമ്മ ഇൻഫോം ചെയ്യും. ഓക്കെ, തൊട്ടോ. പേടിക്കണ്ട, ജീവനുള്ളൊന്നും പറ്റില്ല കേട്ടോ. ആ അങ്ങനത്തെ റൂള് ഞാൻ പറഞ്ഞു. എന്താ ബോള് കളിക്കണ പോള്? കണ്ട, ഇതുപോലത്തെ സിമ്പിളായിട്ട് തന്ന വെക്ക്. ഓക്കെ, അടുത്തത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട്, സീരിയസ്ലി ഭയങ്കര കഷ്ടപ്പെട്ട് എടുത്തയാണ്. എന്താ ടിയ? ടിയ മിണ്ടരുത്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് എടുത്തയാണ്. കാണിക്കാമ്മ. തൊട്ടോ. ജീവനൊന്നുമില്ലല്ലോ. ചിലപ്പോ പേടിക്കണ്ട, കടിക്കാത്ത എടുത്തിട്ട് വന്ന്. ആ ചുമരിലൊട്ടിക്കുന്ന സ്റ്റിക്കർ പല്ലി അല്ലേ? ആ ചുമരിന്റെ മുകളിലായിരുന്നു. ഞാൻ അവിടുന്ന് പേടിച്ച് എടുത്തോണ്ട് കൂടെ ചുമരിന്റെ പെയിന്റും പാറി വന്നു. ഓക്കെ ഓക്കെ, കണ്ണടച്ചോ. ആ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ. ആ പേടിക്കണ്ട, ഇത്ര മെല്ലെ തൊട്ടാ മതി. ഫ്രിഡ്ജ് നിന്നാണ് എടുത്തോണ്ട് വന്നു. അയ്യോ എന്ത് വെള്ളം! അയ്യോ ആ സ്ലൈമാണാ? സ്ലൈമും ഗ്ലൈമും അല്ല. ഒരു ചാൻസ് പോയി. മണത്തോക്കട്ടെ? വേണ്ട, ഇത് മണത്തോക്കാൻ പറ്റില്ല. നേരെ അമർത്തിയൊക്കെ നോക്ക, അപ്പൊ മനസ്സിലാവോ. മുട്ടയാണോ? എന്താണെന്ന് ഉറപ്പിച്ച് പറഞ്ഞാ നമുക്ക് തീരുന്നുണ്ട്. ഇവിടൊക്കെ മെല്ലിട്ട് ഇവിടെ ഉണ്ട മുട്ട. ഉറപ്പാണ്? എന്നാ കണ്ണോർന്ന് നോക്ക്. ഞാൻ മഞ്ഞക്കരു, ഞാൻ മഞ്ഞക്കരു ഒന്നും പൊട്ടിച്ചില്ല. എത്ര നേരം ഇട്ട് ഇളക്കിയിട്ട്? ഇല്ല. അപ്പൊ അടുത്തതാണ്. ഇത്തിരി ഒരു ഡേഞ്ചർ അല്ല, എന്നാലും ആയിരിക്കും ചിലപ്പോ. എന്തോ കൊമ്പും വാലൊക്കെ ഉണ്ട്. ആനയാണ്? അല്ല, കുതിര.
എനിക്ക് പേടിയില്ല, ഞാൻ പേടി മാറ്റി വെച്ചിട്ട് വന്നു. നേരെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞാ മതി. നേരെ തൊടാ. അല്ല വെറുതെ തൊട്ടിട്ട് ആ വണ്ടി കത്തണ്ട, നേരെ തൊട്ട് കത്തിയാ തൊടട്ടെ. തൊട് ജീവനില്ലല്ലോ. ചെലപ്പോ അല്ല കൊന്നിട്ടുണ്ടെന്ന്. സീരിയസ്ലി വാല് കാണുമ്പോ എനിക്ക് പുളിയാണ്. ഉറപ്പാണെങ്കി നീ കണ്ണെടുത്ത് നോക്കിക്കോ. പുളിയാണ്. ഞാൻ മണത്ത് നോക്കട്ടെ. വേണ്ട, നക്കി നോക്കട്ടെ. ചെയ്ക്കോ. സാധനത്തിന് ഇത് കുരുവും കാണാനില്ലല്ലോ. പുളിയാണ്. എനിക്ക് നാര് കാണുമ്പോ പുളി മാതിരി ഉണ്ട്. നാരോ? ആ ഇത് ഇത് കാണുമ്പോ പുളി പോലെ ഉണ്ട്. പുളി അതിനെ നശിങ്ങിച്ച് കൊന്നല്ലേടി. ഞാൻ പുളി പുളി കണ്ണോർന്നു ആണ്. എനിക്ക് ഇത് കാണുമ്പോ പുളി മാതിരി ഉണ്ട്. പുളിയല്ലേ ഇത്? ഞാൻ ഉദ്ദേശിച്ച പുളി ഇങ്ങനെ ആയിരുന്നില്ല. അടുത്തത് ഇതാണ് എന്റെ കളക്ഷൻ. ഏതാണ്? ഓക്കെ, എനിക്ക് പ്രാന്താ നിനക്ക് തോന്നും ഇതൊക്കെ എടുത്തോണ്ട് വന്നേ. എന്നിട്ട് മിണ്ടതിരിക്ക്. ഞാൻ മിണ്ടില്ലല്ലോ. ചേച്ചി എടുത്തെറിയരുതെന്ന് വേണ്ടാട്ടാ. എടുത്തെറിയരുത്. എടി മണക്കാനുള്ളതാണ്. മണക്കാൻ എന്താ പറഞ്ഞ ചെയ്തോ സ്റ്റാർട്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? എറിഞ്ഞ എനിക്ക് നല്ല ദേഷ്യം വരെ. സമർത്ഥൊന്നും വേണ്ട. ഒരെണ്ണുള്ളൂ. നീ ഒരുപാട് ഇത് ഇവിടെ വന്നിട്ട് ഏശം മൂന്ന് നാല് കൊല്ലമായി. എടുത്തോ തപ്പിക്കോ. എന്താ മണത്തോ? ആ മണത്തോ നക്കി നോക്കണേ. നക്കിക്കോ. മനസ്സിലായില്ലെങ്കിൽ കണ്ണു തുറന്നിട്ട്. അറിയില്ല എന്നുകൊണ്ട് കണ്ണു തുറന്നു. അറിയില്ല. ഓക്കെ, യു കാൻ ജസ്റ്റ് ചെക്ക്. എന്റെ എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. ആ പെറ്റ് മരിച്ചപ്പം അതിന്റെ എല്ല് ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. എന്റെ വന്നിട്ട് ഐ ലവ് മൈ പെറ്റ്. ചത്താലും വെറുതെ വിടൂല. ഓക്കെ, അതെ തീയ്ക്ക് എപ്പോഴും തല്ലിക്കൊല്ലാൻ തോന്നുന്ന ഫേവറേറ്റ് സാധനം തല്ലിക്കൊല്ലാനോ? അയ്യേ എന്താണ്? എടേ ഒരുപാട് കിടന്ന് അതിനൊപ്പം കളിക്കണ്ട. മണത്തോക്കട്ടെ. ആ മണത്തോ. നല്ല ജീവിയടി. അതല്ലേ ടീ പിന്നെ ടീ നീ ചത്തേനെ തല്ലിക്കൊല്ലാൻ പോവോ? അറിയില്ലെങ്കി അറിയില്ല പറഞ്ഞോ. ഒരു മിനിറ്റ്. പെൻസിലില് ചത്തിയത് അല്ലേ? ഇതിനാണോ നീ തല്ലിക്കൊല്ല? ഇതെന്താണത്? ഒരു ക്ലൂ താടി. ഇത്രക്ക് അടുത്ത് കൊണ്ടുപോണ. ഇത് ജീവനുള്ള സാധനമല്ല, എന്തോ ഒരു പച്ചക്കറിന്റെ എന്തോ സാധനമാണ്. നന്നായി. അതെ ഞാൻ ഒരു ഗസ് പറയട്ടെ. നിങ്ങള് ചാൻസ് ഇല്ലേ? വെളുത്തുള്ളിന്റെ തോലാണ്. ആണ് ആണ്. എനിക്ക് അയ്യ എനിക്ക് കുറ്റി കണ്ടപ്പോ തോന്നി. പിന്നെ ഈ തലയും പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു. ഒരെണ്ണം മാത്രം പറഞ്ഞു. നിന്റെ എല്ല്. ഓക്കെ, ഞങ്ങളപ്പം ടൈ ആയി. പക്ഷെ ഞാൻ എത്ര ചോദിച്ചെന്ന് എനിക്കറിയില്ല.
അങ്ങനെയാണ്. അപ്പൊ ഞാൻ ജയിക്കും. ഇല്ല, ഓക്കെ, രണ്ടാളും ജയിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കളി തിരിച്ചില്ല, ഞാൻ ജയിക്കണം. ഇവള് എല്ലാം പറയണു. രണ്ടാളും ജയിച്ചു, നീയും എല്ലാം പറഞ്ഞില്ലേ, ഇങ്ങനെ ആക്കണം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി വീഡിയോ അത്ര ഇഷ്ടമായില്ല, കാരണം ഞാൻ ഫസ്റ്റ് ആവുന്ന വിചാരിച്ച് എത്ര കഷ്ടപ്പെടില്ലെന്ന് പറയാം. ഓരോ സാധനം കൊണ്ടുവന്ന് പക്ഷെ ടൈ ആയി പോയി. ആ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഫണ്ണായിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം ഞാൻ മൊത്തം അയ്യോ അവള് കണ്ടുപിടിച്ചു, അവള് കണ്ടുപിടിച്ചു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. ബട്ട് അടിപൊളിയായിരുന്നു വീഡിയോ. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ ആരും മറക്കണ്ട, നമ്മുടെ ഇംഗ്ലീഷ് കഫേനെ പറ്റിയിട്ട് നമുക്ക് പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. ആൻഡ് 2 മന്ത്സ് ആണ് കോഴ്സ്, 6 മന്ത്സ് വരെ വാലിഡിറ്റി ഉണ്ടാവും. ആൻഡ് അടിപൊളിയാണ് സാധനം. നമുക്ക് ലെവൽ ടെസ്റ്റ് ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ ആരും മറക്കണ്ട, വേഗം തന്നെ താഴത്തെ ലിങ്കിൽ പോയി നോക്കിക്കോ. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത്. ഡോണ്ട് മിസ് ഇറ്റ് ഗായ്സ്. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുവാണ്, ആരും മിസ് ചെയ്യേണ്ട, വേഗം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്തോ. കാരണം ഫ്യൂച്ചറിനും എപ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യമാണ് ഇംഗ്ലീഷ്. സോ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ. സോ ആരും മിസ് ചെയ്യേണ്ട, വേഗം തന്നെ പോയി ജോയിൻ ചെയ്തോളൂ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ആൻഡ് അതുവരെ ബൈ ബൈ, സീ യു.